Hi friends, welcome to Garam Masala, the magic spices of cooking. Mutta Adukku. Innu namukku Malabar super delicious dish aya Mutta Adukku engine undakkunnathennu nokkam. Idinu venda cheruvagal. For batter, mutta 10 ennam, maida 3 cup, elakka pudi 1 teaspoon. Pal, 2 mudal, 2 cup vare, panjasara, 1 cup, uppu, 1 pinch. For fillings, tenga, 3 cup, cashew nuts and raisins, 100 gram vidam, neyi, 1/2 cup, velutha ellu, 1/2 cup, kaskas, 1/2 cup, panjasara, 1/2 cup. Adiyam namukku batter thayarakkam. ഇതിനായി വലിയ ഒരു മിക്സിംഗ് ബൗളിലോട്ട് മുട്ട ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലോട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തതായി പഞ്ചസാര ചേർക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് ഏലക്കാപ്പൊടി ചേർക്കണം. ഇനി ഇതിനെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലോട്ട് കുറേശ്ശെ കുറേശ്ശെയായി മൈദ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായി ഇതിലോട്ട് പാലൊഴിച്ച് ഇതിനെ ഒരു ലൂസ് ബാറ്ററാക്കി മാറ്റണം. ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. അടുത്തതായി നമുക്ക് ഫില്ലിങ്സ് തയ്യാറാക്കാം. നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് ചെറുതായി മുറിച്ച് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സ് ചേർത്ത് റോസ്റ്റ് ചെയ്യാം. ഇതിലോട്ട് റൈസൻസ് കൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ കാഷ്യൂ നട്ട്സും റൈസൻസും റോസ്റ്റ് ആയിട്ടുണ്ട്. ഇതിനെ പാനിൽ നിന്ന് മാറ്റണം. ബാക്കിയുള്ള നെയ്യിലോട്ട് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങയെ ലൈറ്റ് ബ്രൗൺ നിറമാകുന്നതുവരെ റോസ്റ്റ് ചെയ്യണം. ഇനി ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ചേർക്കാം. അങ്ങനെ നമ്മുടെ ഫില്ലിങ്സ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട അടുക്ക് തയ്യാറാക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ ഒരു പുളിദോശ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ഒരല്പം നെയ്യ് ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. ചട്ടി നന്നായി ചൂടായി വരുമ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കണം. ഇനി ഇതിലോട്ട് ദോശ പരുവത്തിൽ ബാറ്റർ ഒഴിച്ച് ഒന്ന് പരത്തിയെടുക്കാം. ബാറ്ററിൻ്റെ ഒരു സൈഡ് കുക്കാകുമ്പോൾ നമുക്കിതിൻ്റെ മുകളിൽ ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കാം. അതായത് 1/2 teaspoon കസ്കസ്, 1/2 teaspoon വെളുത്ത എള്ള്, ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സ്, റൈസൻസ്, കോക്കനട്ട് ഷുഗർ മിക്സ് ഇവ ചേർത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ മടക്കിയെടുക്കാം. ഇതിനെ നന്നായൊന്ന് പ്രസ് ചെയ്തെടുക്കണം. രണ്ടു ഭാഗവും സ്റ്റിക്കാവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അടുത്ത ലെയർ തയ്യാറാക്കാം. ഇതിനു വേണ്ടി ബാക്കിയുള്ള ഭാഗത്ത് നെയ്യ് പുരട്ടിയതിന് ശേഷം ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഇതിന് മുകളിലായി നമുക്ക് ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ലെയറും തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് തേർഡ് ലെയർ തയ്യാറാക്കാം. നെയ്യ് പുരട്ടിയതിന് ശേഷം നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ആദ്യം തയ്യാറാക്കിയ ദോശയുടെ മുകളിലൂടെ വേണം ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് വിട്ടുപോരും. ഫില്ലിങ്സ് നിറച്ചതിന് ശേഷം നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ 12 മുതൽ 14 ലെയർ വരെ നമുക്ക് തയ്യാറാക്കാം. അതിനുശേഷം നമുക്കിതിനെ മുറിച്ചെടുക്കണം. ചെറിയ പീസസായി മുറിച്ചെടുക്കാം.
അങ്ങനെ നമ്മുടെ ടേസ്റ്റി മുട്ട അടുക്ക് തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ചൂട് ചായയുടെ കൂടെ സെർവ് ചെയ്യാം. താങ്ക് യു.